ഒരു മതപുരോഹിതൻ, അതും കേരളത്തിൽ ജീവിക്കുന്ന ഒരു മതപുരോഹിതൻ, മതേതരത്വം കൊണ്ട് ആർക്കാണ് ഗുണമെന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ എന്തായിരുന്നു അന്ന് ആ വിവാദ പരാമർശം നടത്തുമ്പോഴും പാലാ ബിഷപ്പിൻ്റെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് കൂടുതൽ പ്രകടമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട മറ്റ് പ്രധാന പുരോഹിതർ പോലും ആ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൻ്റെ പേരിൽ പാലാ ബിഷപ്പിനെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നില്ല. കേരളീയ പൊതുസമൂഹം അതിനെ തള്ളിക്കളഞ്ഞു. അതിൽ നിന്ന് വർഗീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ശക്തികളെ മുളയിലെ നുള്ളിക്കളഞ്ഞു. അതിൻ്റെ അനുരണങ്ങൾ കേരളീയ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി നിൽക്കുമ്പോഴാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ പാലാ ബിഷപ്പ് നമ്മളോട് ചോദിക്കുന്നത് മതേതരത്വം കൊണ്ട് ആർക്കാണ് ഗുണമെന്ന്. മതേതരത്വം എന്ന സങ്കല്പത്തെ ഒരു മതപുരോഹിതന് ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് കേരളത്തിന് ബോധ്യമാകുന്നുണ്ട്. അതുതന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ നേരത്തെ ആ വിവാദ പരാമർശമുണ്ടായപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ സമൂഹത്തോട് മതവേലധ്യക്ഷന്മാർക്ക് ചില ബാധ്യതകളുണ്ട്. അവരുടെ മതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും തങ്ങളുടെ മതത്തിൽപ്പെട്ട അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറുമ്പോഴും പൊതുവായി നാം ഉയർത്തിപ്പിടിക്കുന്ന ആ മതസാഹോദര്യത്തിൻ്റെ അടയാളങ്ങൾ കൂടി ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നുള്ള സാമാന്യബോധം, ആ സാമാന്യബോധം ഒരിക്കൽ അബദ്ധവശാൽ നഷ്ടപ്പെട്ടു പോയതാണ് എന്ന് കേരളീയ സമൂഹം ആശ്വസിച്ചിരിക്കുമ്പോൾ അതങ്ങനെയല്ല, ഈ മതേതരത്വം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഈ പിതാവ്. അതിന് അവരുടെ ദിനപത്രത്തെ ഒരു വേദിയാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പൊതുസമൂഹത്തോട് മുഴുവനായി അങ്ങ് പറയുകയാണ്. നേരത്തെയും അത് തങ്ങളുടെ മതത്തിൽപ്പെട്ടവരോട് പള്ളിയിൽ വെച്ച് പറഞ്ഞ കാര്യമാണ് എന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അത് യൂട്യൂബിൽ കൂടിയൊക്കെ സ്ട്രീം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രസംഗം മുഴുവൻ പൊതുസമൂഹത്തിന് പബ്ലിക് ഡൊമൈനിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇപ്പോൾ ഈ മതേതരത്വം കൊണ്ട് ആർക്കാണ് ഗുണമെന്നുള്ള ചോദ്യം ഒരു ദിനപത്രത്തിൽ കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കേരളീയ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളും അതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ നേതാക്കളുമൊക്കെ നടത്തിയ പ്രതികരണങ്ങളും അദ്ദേഹത്തെ സന്ദർശിച്ച് നടത്തിയ സംഭാഷണങ്ങളും ഒന്നും ആ തലയ്ക്കകത്തോട്ട് കയറിയിട്ടില്ല എന്നല്ലേ ബോധ്യപ്പെടുന്നത്. ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ ആ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഘടകത്തെയാണ് ഇങ്ങനെ പരസ്യമായി ചോദ്യം ചെയ്യുന്നത് എന്ന് നാം അറിയണം. മതേതരത്വം കൊണ്ട് ആർക്കാണ് ഗുണം? മതേതരത്വത്തിലൂടെ തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും മാറിയ പാശ്ചാത്യ രാജ്യങ്ങളിലെ അനുഭവങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ മാതൃകയാക്കിയിട്ടല്ലോ ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സ്വഭാവവുമൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് തന്നെ ആ ജനാധിപത്യവും ആ മതേതരത്വവുമൊക്കെ നമ്മുടെ അടിസ്ഥാന ശിലകളായി നിൽക്കുന്നത് കൊണ്ടാണ്. ആ നാട്ടിലിരുന്നു കൊണ്ട് ആ നാടിൻ്റെ ഭരണഘടനയിൽ അനുശ്വാസിക്കുന്ന മതേതരത്വമെന്ന ആ വലിയ സങ്കല്പത്തെ നിഷ്ഠൂരം തള്ളിക്കളയുകയാണ് ഈ മതപുരോഹിതൻ ചെയ്യുന്നത്. അതിനെയാണ് ഗതികേട് എന്ന് നാം വിളിക്കേണ്ടത്.